ഹലോ ഹലോ മച്ചാൻസ്, മച്ചു സോഗന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഇന്ന് എൻ്റെ കയ്യിൽ എന്താന്ന് ഇതെല്ലാവർക്കും അറിയാലോ. ഇവിടെ വീട്ടിലെ അമ്മ പെങ്ങന്മാർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു സംഭവം അത്. മാസത്തിൽ അവർക്ക് പീരീഡ്സ് ആവുന്ന സമയത്ത് ഉപയോഗിക്കുന്ന പാഡാണ് ഈ പാഡ്. ഇതിൻ്റെ ഒരു സംഭവമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഇത് സംസ്കരിക്കുന്ന ഒരു മെഷീനെ പറ്റി. നമ്മുടെ കമ്പനിക്കാരൻ അത് ചെയ്യുന്നുണ്ട്, ചെയ്ത് കൊടുക്കുന്നുണ്ട്, വീട്ടിൽ വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരും. കമ്പനിയിലാണെച്ചാൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്ന കമ്പനികൾ പോലുള്ള സ്ഥലത്താണെച്ചാൽ അവിടെ വന്നിട്ട് പല വലിപ്പത്തിലുള്ള സാധനമുണ്ട്, വീട്ടിലേക്ക് ആവശ്യമുള്ളതും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയില്ല. അതുമ്പോൾ അവനോട് ചോദിച്ചിട്ട് തന്നെ മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഈ സംഭവത്തെ പറ്റി പറയുകയാണെച്ചാൽ വീട്ടിൽ ഒരുപാട് പേര് ഇത് എങ്ങനെയത് ഒഴിവാക്കുക വെച്ചാൽ പിച്ചി പറിച്ച് കണ്ട് ക്ലോസറ്റിലിട്ടുകാണ്ട് ബുദ്ധിമുട്ടാവുക ചെയ്യുക. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമോ അറിയില്ല. ഞങ്ങൾ ഈ പണിയൊക്കെ എടുക്കണോണ്ട് ഇത് ബ്ലോക്കായി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അത് രണ്ടാം വഴി ആക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ക്ലോസറ്റിൽ കഴിയുന്നത് ഈ സാധനം ഇടരുത്, പുറത്ത് അതിനുള്ള എന്തെങ്കിലും ഒരു സംഭവം ചെയ്തിട്ട് അതിലേ ഇത് സംസ്കരിക്കാവൂ. ക്ലോസറ്റിൽ ഇടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറുള്ള പരിപാടിയാണ്. അതും ഡയറക്റ്റ് ഇടും ചെയ്യരുത്, പിച്ചി പറിച്ചിട്ടാൽ കുറച്ചും കൂടെയൊക്കെ എന്താ ബ്ലോക്ക് ആവാതെ കഴിച്ചിലാവും. അപ്പോൾ ഇന്ന് നമ്മൾ ഈ സംഭവം സംസ്കരിക്കുന്ന ഒരു മെഷീനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഓൻ്റെ അടുത്തേക്ക് എന്താ അത് ഇങ്ങനെ പോയിട്ട് ഒരു വീട്ടിൽ വെച്ചിട്ടാണ് ഓരെല്ലാം ചെയ്യുന്നത്. ഓൻ്റെ കമ്പനീൻ്റെ പേര് MBS ആണ്. അപ്പോൾ നേരെ ഇത് കൂടെ പോയിട്ട് ഒരു ചെറിയ വീടാട്ടോ, വീടിൻ്റെ ഉള്ളിൽ വെച്ച് ഹാൻഡ്മെയ്ഡ് പരിപാടിയൊക്കെ. അതുകൊണ്ട് തന്നെ സംഭവം നല്ല എന്താ പറയുക നല്ല വൃത്തിയുണ്ട്. നമുക്ക് മേടിച്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, അടിപൊളി സാധനമാണ്. അപ്പോൾ നേരെ നമുക്ക് ഓനോട് പോയിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചേക്കാം. ഓരുണ്ടാക്കുന്ന കാര്യങ്ങളും ഇതൊക്കെ ഒന്ന് നമുക്ക് കണ്ടോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ വിഷ്ണുഭായിൻ്റെ സംരംഭം. കണ്ടല്ലേ, ഓടൊക്കെ ചെറുതായിട്ടൊന്ന് മറിഞ്ഞു വിൽക്കാനൊക്കെ ആയിന്. അതൊന്നല്ല, ഓരോ പ്രൊഡക്റ്റാണ് ഇവിടെ വലിയ സംഭവം. കണ്ടല്ലേ, എല്ലാവരും പണിയിലാണ്. ഞാൻ ഇതിന് മുന്നേ ഇവിടെ വന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിനെ പറ്റിയൊന്നും വലിയ സംഭവങ്ങളൊന്നും അറിയില്ല. പക്ഷേ ഈ ഒരു സംഗതി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അതായത് ഒരുപാട് സ്ത്രീകൾ ഇത് ബുദ്ധിമുട്ട് വെച്ചാൽ അത്രയും ബുദ്ധിമുട്ടുന്ന ഒരു പരിപാടിയാണല്ലോ. ഓഫീസിൽ നിന്നൊക്കെ എന്താ പറയുക, ഈ സമയത്ത് ഈ പീരീഡ്സ് ആവുന്ന സമയത്ത് ഇവർ പൊതിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരവസ്ഥ വരെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു മുതലൊക്കെ ഇവർക്ക് എന്തായാലും എന്താ ഒരു സ്വർഗം കിട്ടുക എന്ന് പറഞ്ഞ പോലത്തെ ഒരു പരിപാടി ആവും ഇത്. അപ്പോൾ ഇതാണ് നമ്മുടെ വിഷ്ണുഭായി. ഓ, എന്തൊക്കെയോ പണിയിലാണ്. അപ്പോഴേ നിങ്ങളെ പ്രോഡക്റ്റിനെ പറ്റി ഞാൻ ഇതിൻ്റെ സംഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. ബാക്കിയുള്ള നിങ്ങൾ എന്താ ഇതിൻ്റെ പ്രവർത്തനം, മറ്റ് ഏതെങ്കിലും കമ്പനിയെ അപേക്ഷിച്ച് എന്താ നിങ്ങളെ പ്രോഡക്റ്റിൻ്റെ ഗുണമേന്മ എന്നൊക്കെ നിങ്ങളെ ഒന്നാണ് പറയും. ഓക്കെ, ടൈപ്പ് മെഷീനാണ്. ഇത് ക്യാമ്പസ് മോഡല്, ഓഫീസ് മോഡല്, ഹോം മോഡല് എന്ന് പറഞ്ഞിട്ട്. ക്യാമ്പസ് മോഡൽ എന്ന് പറഞ്ഞാല് സ്കൂളുകൾ കോളേജുകൾ, അതായത് ആ വലിയ സാധനമാണ് അതിന്റെ കപ്പാസിറ്റി അനുസരിച്ചാണ് മാറ്റം വരുന്നത്. അറ്റ ടൈം 50 നാപ്കിൻ വേണേക്കുന്ന മെഷീനാണ്, അറ്റ ടൈം 25 നാപ്കിൻ ആണ്, അറ്റ ടൈം 10 നാപ്കിൻ ആണ്. ഇത് 50 എന്ന് പറഞ്ഞാൽ വലിയ ക്യാമ്പസ് സ്കൂളുകൾ, അല്ലെങ്കിൽ നമ്മുടെ ഹോസ്റ്റലുകള്, അതേപോലെ തന്നെ വലിയ വലിയ കമ്പനികള്. ക്യാമ്പസ് എന്ന് പേരുണ്ടെങ്കിലും അങ്ങനെ എല്ലാ സ്ഥലത്തേക്കും പോകുന്നുണ്ട്. അധികം പോകുന്ന ഹോസ്റ്റല്, സ്കൂൾ, ഹോസ്പിറ്റലുകൾ അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ്. പിന്നെ കേരളത്തിലുള്ള എല്ലാവിധ ഹയർ സെക്കൻഡറി ഹൈസ്കൂള്, യു പി സ്കൂൾ മുതലുള്ള എല്ലാ സ്കൂള് ഏകദേശം തുടങ്ങി. സ്കൂളുകളൊക്കെ ഒരുവിധം എല്ലാ സ്കൂളിലും എത്തി തുടങ്ങി. അതെ, അപ്പൊ സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ടീച്ചേഴ്സിനും ഇതിനെ പറ്റിയിട്ട് ഒരു അറിവ് വന്ന് ഇങ്ങനത്തെ മിഷൻ ഉണ്ട് ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ അതിന് ഹോം മോഡലിനെ പറ്റിയുള്ള എൻക്വയറികളും കൂടുതൽ വന്നു തുടങ്ങി. അപ്പൊ കുട്ടികൾ തന്നെ വീട്ടിൽ വന്ന് പറയാൻ തുടങ്ങി, നമ്മളെ സ്കൂളിൽ ഇങ്ങനത്തെ ഒരു മിഷൻ ഉണ്ട്, അപ്പൊ അതേപോലത്തെ ഒരു മിഷൻ നമുക്ക് വെക്കാൻ കഴിയുകയാണെങ്കിൽ സുഖമായി. അപ്പൊ ഒരുപാട് എൻക്വയറി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുമ്പോൾ തന്നെ ഓരോ ടീച്ചേഴ്സും അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റുഡൻസും നമ്മൾ ആരും കാണാതെ വന്നിട്ട് നമ്മൾ ചോദിക്കാം ഇങ്ങനത്തെ മിഷൻ കിട്ടുന്നുണ്ടോ, വീട്ടിൽ വെക്കാൻ പറ്റുന്ന മിഷൻ കിട്ടാനുണ്ടോ എന്നുള്ള രീതിയിലെ. അപ്പൊ വിഷ്ണു, ഈ വലിയ സാധനത്തില് ഇപ്പൊ ഓഫീസിലൊക്കെ ആണെച്ചാൽ കൊറേ സ്ത്രീകൾ വർക്ക് ചെയ്യൂലേ, അപ്പൊ ഈ സാധനം ഫുൾ ആവൂലെ അപ്പോഴത്തേക്ക്? അതെ, ശരിക്ക് ഒരു 100 സ്റ്റുഡന്റിന് ഒരു മിഷൻ എന്നുള്ള രീതിയിലാണ് സ്കൂളിൽ കൊടുക്കുന്നത്. അതായത് ഒരു ദിവസത്തേക്കുള്ള, ഒരു ദിവസത്തെ കണക്ക്, 100 സ്റ്റുഡന്റിന് ഒരു മിഷൻ എന്ന് പറഞ്ഞാല് ശരിക്ക് അത് പ്രാക്ടിക്കൽ അത് പോരാ. 20 സ്റ്റുഡന്റിന് ഒരു മിഷൻ എന്നുള്ള രീതിയിൽ കൊടുക്കണം, പക്ഷെ അത് നമ്മളെ ഫിനാൻഷ്യൽ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് 100 സ്റ്റുഡന്റിന് ഒരു മിഷൻ എന്നുള്ള രീതിയിലെങ്കിലും കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ 100 സ്റ്റുഡന്റിന് 50 നാപ്കിൻ കത്തിക്കുന്ന ഒരു മിഷൻ എന്ന് പറഞ്ഞാല് അതിലൊരു 50% 50 സ്റ്റുഡൻസ് എങ്കിലും ഒരു ആഴ്ചയില് ഒരു പീരീഡ്സ് തന്നെ ഒരാഴ്ച നിലനിൽക്കുമല്ലോ,
അപ്പൊ ഒരു ദിവസം ഒരു 50 സ്റ്റുഡന്റെങ്കിലും ഉണ്ടായിരിക്കും പീരീഡ്സ് ആയിട്ട്. അപ്പൊ 50 നാപ്കിൻ ആയി ഒരു ദിവസം 3 പ്രാവശ്യം അവർ ചേഞ്ച് ചെയ്യുന്നുണ്ട് നാപ്കിൻ. ഏകദേശം 50-100 നാപ്കിനോളം. നമ്മള് പെട്ടെന്ന് വിചാരിക്കും ഒരു 10 നാപ്കിനോ അല്ലെങ്കിൽ 20 നാപ്കിനോ ഉണ്ടാവുള്ളൂ. അല്ല, ഇമ്പക്ക് ഇതിനെ പറ്റി വല്ലാതെ നിച്ചുണ്ടാവില്ലല്ലോ. ഈ സ്ത്രീകൾക്ക് ഇതിനെ പറ്റി ഭയങ്കര അറിവുണ്ടാവും. ഇതിപ്പോ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു സാധാരണക്കാർ വന്നാൽ ചിലപ്പോ ഇത് നിച്ചല്ലേ ചേച്ചോളി, ഇതിങ്ങനെ തുറന്നിട്ട് നമുക്ക് അതിലേക്ക് ഇടാനേ ഉള്ളൂ സംഭവം. വളരെ സിമ്പിളാണ് ശരിക്കും. ഇത് നമ്മളിപ്പോ സ്കൂളാണെങ്കിലും കോളേജ് ആണെങ്കിലും അവിടെ ഒരു ക്ലീനിങ് സ്റ്റാഫ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ബാച്ച് സ്റ്റുഡൻസിനെ, ഒരു 5-10 ടീം ആയിട്ടുള്ള സ്റ്റുഡൻസിനെ അവർക്കും ക്ലീനിങ്ങിന്റെ ചുമതല. അപ്പം ഇത് സ്റ്റുഡന്റ് ബാക്കിയുള്ള യൂസ് ചെയ്യേണ്ടത് ഒരു ബാസ്കറ്റ് പോലെ യൂസ് ചെയ്യേണ്ടത്. ഇത് ഡോർ ഇങ്ങനെ തുറക്കുന്നതാണ്. ഡോർ വലിച്ചിട്ട് ലിവർ വലിച്ച് തുറക്കുക. എന്നുവെച്ചാൽ എയർ ടൈറ്റ് ആയിരിക്കണം, സ്മോക്കോ അല്ലെങ്കിൽ സ്മെല്ലോ ഒന്നും പുറത്തേക്ക് വരാതിരിക്കാനാണ് ഈ ലിവർ വെച്ച് ടൈറ്റ് ആയി നിൽക്കുന്ന രീതിയിലാക്കിയത്. ഡോർ തുറന്നു കഴിഞ്ഞാല് ഉള്ളിലേക്ക് ശരിക്കും ഒരു ബാസ്കറ്റിൽ ഇടുന്ന പോലെ, നമ്മൾ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ ഗ്രീൻ ബാസ്കറ്റ്, യെല്ലോ ബാസ്കറ്റ്, അതേപോലെ തന്നെ നാപ്കിൻ ഇടുന്ന ഒരു ബാസ്കറ്റ് പോലെ അവർ യൂസ് ചെയ്യാം. ഇത് ഏകദേശം 50 എണ്ണ ആകുമ്പോൾ ഈ ഡോറിന്റെ ലെവലിൽ എത്തും, ഫുള്ളായി വരും. ആ വലിയ മെഷീനിലല്ലേ? ആ വലിയ മെഷീനിൽ. ഈ ലെവലിൽ എത്തുമ്പോൾ ഈ ക്ലീനിങ് സ്റ്റാഫ് ഒരു ദിവസം വൈകിട്ട് വന്നിട്ടോ അല്ലെങ്കിൽ ഏകദേശം അത് എത്തുന്ന 1-2 ദിവസത്തിലായിരിക്കും ചില സ്കൂളിൽ എത്തുക. ചില ദിവസം ഒരു ദിവസം ഉച്ചയ്ക്ക് തന്നെ ഫുള്ളായിരിക്കും. അതിനനുസരിച്ച് ആ ടൈമിൽ വന്ന് ഈ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഇത്രേ ഇതിന്റെ വർക്ക് വരുന്നുള്ളൂ. ഈ റെഡ് ബട്ടൺ ഫുൾ ആയിരിക്കുമ്പോൾ റെഡ് ബട്ടൺ പ്രസ് ചെയ്യുക. അത് 25 മിനിറ്റിന്റെ ഒരു സൈക്കിൾ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു നാപ്കിൻ ആണെങ്കിലും 50 നാപ്കിൻ ആണെങ്കിലും ഇത് 25 മിനിറ്റിന്റെ ഒരു സൈക്കിള്. അപ്പൊ ഏകദേശം 50 നാപ്കിൻ ആകുമ്പോൾ മാത്രം ഓൺ ആക്കിയാൽ മതി. എന്ന് പറഞ്ഞാൽ ഏകദേശം ഫുൾ ആകുമ്പോൾ മാത്രം ഓൺ ആക്കിയാൽ മതി. അത് വർക്ക് ചെയ്ത് ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആകും. പിന്നെ അതിന്റെ അടുത്ത് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓൺ ആക്കിയിട്ട് അവർക്ക് പോവാം. അത് ഓൺ ആയിട്ട് ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആകും. അല്ലാതെ ഇപ്പൊ സ്റ്റുഡന്റ് തന്നെ വരുമ്പോ രാവിലെ ഇത് ഓൺ ആക്കിയിട്ട് വരുന്നവർ അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? അത് നമ്മളെ ഇലക്ട്രിക്കലിന്റെ കൺസംപ്ഷൻ വെച്ചിട്ടാണ് അത് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 10 പ്രാവശ്യം ഓൺ ആക്കിയാൽ 1600 വാട്ട്സ് വരുമ്പോ 1600 × 10 16,000 വാട്ട്സ് വരില്ലേ. അതിന് പകരം ഒരു ദിവസം ഒരു പ്രാവശ്യം മാത്രം അത് വർക്ക് ചെയ്യിച്ചാൽ. അപ്പൊ അത്രയും പ്രാവശ്യം വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒറ്റ പ്രാവശ്യം മാത്രം വൈകിട്ട് പോകുമ്പോൾ ഇത് എത്ര ടൈം കൊണ്ട് അത് കത്തി തീരും സംഭവം? 25 മിനിറ്റ് ടൈം. 25 മിനിറ്റ് കൊണ്ട് ആ 50 ഇതിപ്പോ ഇത് കത്തുന്ന സമയത്തെ ഇതിന്റെ വാസന എന്തെങ്കിലും പുറത്തേക്ക് അങ്ങനെ എന്താ ബുദ്ധിമുട്ട്? അങ്ങനത്തെ ഒരു ഒന്നും ഉണ്ടാവില്ല. കൂടാതെ നമ്മൾ എക്സോസ്റ്റ് പൈപ്പ് ഇതാ, ഇത് GI ഫ്ലെക്സിബിളാ. സാധാരണ ബാക്കി കമ്പനികളൊക്കെ അലുമിനിയം ഫോയിൽ പൈപ്പ് ഇടാ എന്ന് പറഞ്ഞാൽ ഒരു മാസം 2 മാസം കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകാൻ തുടങ്ങും. ഇത് GI പൈപ്പ് ആയ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, അതായത് ഈ പൈപ്പ് അല്ലേ, സ്ട്രോങ് ആയിട്ടുള്ള GI ഫ്ലെക്സിബിൾ പൈപ്പാണ്. 2 ഇഞ്ചിന്റെ പൈപ്പാ വരുന്നത്. ഓക്കെ, നല്ല റിജിഡ് ആയിട്ടുള്ള പൈപ്പാണ്. അതാണ് എക്സോസ്റ്റ് ആയിട്ട് ബാത്റൂമിന് പുറത്തേക്ക് ഇടും. വളരെ കുറഞ്ഞ തോതിൽ സ്മോക്ക് ഉണ്ടാവുള്ളൂ. സ്മോക്ക് എന്ന് പറയാൻ ഉണ്ടാവില്ല, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ തോതിൽ ഫ്യൂംസ് എന്ന് തന്നെ പറയാം, അത്രേ ഉണ്ടാവുള്ളൂ, സ്മോക്ക് ഉണ്ടാവില്ല. ഇതിപ്പോ നിങ്ങൾ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും? അതെ, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും. ഓക്കെ അല്ലേ. അത് കേരളത്തിൽ എവിടെയും? കേരളത്തിലും തമിഴ്നാട് കർണാടക ആന്ധ്രൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലേ. ഓ ഓ, ഇപ്പൊ മഹാരാഷ്ട്ര വരെ നമ്മൾ ചെയ്ത് കഴിഞ്ഞല്ലേ. ഓക്കെ, ഈ ഇതിപ്പോ ബാത്റൂമിൽ വെക്കുന്ന സമയത്തെ ഇതിനിപ്പോ ഒരുപാട് തുളക്കേണ്ടി വരുമ്പോൾ ടൈൽസ് ഇതൊക്കെ ഒരുപാട് തുള വരുമോ? ഇല്ല, ജസ്റ്റ് ഒരു ഹോള്, എക്സോസ്റ്റ് പുറത്തേക്ക് ഇടാനാണ്. ആ ഹോള് മാത്രമേ ഉണ്ടാവുള്ളൂ. വെന്റിലേറ്റർ ഉണ്ടെങ്കിൽ വെന്റിലേറ്ററിലൂടെ ഇടും, അല്ലെങ്കിൽ ഹെയർ ഹോൾ ഉണ്ടായിരിക്കും. ബാത്റൂമിൽ എന്തായാലും ഹെയർ ഹോൾ ഉണ്ടായിരിക്കും, അതിലൂടെ ഇടും. അത് പ്രോപ്പർ ആയിട്ട് നമ്മൾ ക്ലാമ്പ് ചെയ്ത് ഫിക്സ് ചെയ്ത്. പിന്നെ ഞാൻ എന്റെ ഒരു സംശയം ചോദിക്കാട്ടോ, നമ്മളിപ്പോ ഇതിങ്ങനെ കത്തുന്ന ഒരു സാധനല്ലേ, ആരെങ്കിലും വന്നിട്ട് ഇതിന്റെ പുറത്ത് ഇങ്ങനെ കൈ വെച്ച് വിചാരിക്ക പുള്ളി പോകൈ? ഇല്ല, അത് പുറത്ത് ഉള്ളില് 800 ഡിഗ്രി ചൂട് വരുന്നുണ്ട്. 800 മുതൽ 900 ഡിഗ്രി വരെ ഉള്ളില് ചൂട് വരുന്നുണ്ട്. പക്ഷെ പുറത്ത് എന്ന് പറഞ്ഞാല് ആ നമ്മുടെ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ എത്രയാണ്, 30 ആണ്, 30-32 ആണെങ്കിൽ അത് ആ ടെമ്പറേച്ചർ ഉണ്ടായിരിക്കുള്ളൂ. അല്ലാതെ പുറത്തേക്ക് ഇതിന്റെ ഹീറ്റ് ഒന്നും വരില്ല. ഇത് ഉള്ളും സെപ്പറേറ്റ് പുറമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അത് വൂൾ എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയൽ ഉണ്ട്, ഗ്ലാസ് വൂൾ, സെറാമിക് ഗ്ലാസ് വൂൾ എന്ന് പറഞ്ഞ മെറ്റീരിയൽ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത്. അതാണ് ആ പ്രൊഡക്റ്റ് ആണ് അത്. അത് ഇതല്ലേ, നമ്മളെ കോട്ടൺ മെത്ത പോലത്തെ സാധനമാണ്. ഇത് ചൂട് പുറത്തേക്ക് വിടൂല? ഇല്ല, 1260 ഡിഗ്രി ആണ് ഇതിന്റെ കപ്പാസിറ്റി. അത്ര ഹീറ്റ് ഇത് പുറത്തേക്ക് വിടൂല. അതിനുശേഷം വരുന്ന ഹീറ്റ് പുറത്തേക്ക് വിടുള്ളൂ. അതിൽ കൂടുതൽ ഹീറ്റ് ഒന്നും അതിലുള്ളിൽ വരില്ല. മാക്സിമം 800-900 ഡിഗ്രി ഹീറ്റ് വരുന്നു. ഇതിന്റെ ഹാഷ് എന്ന് പറയുന്ന ഈ ഒരു ട്രയലേക്കുള്ള അത്രേ ഉണ്ടാവുള്ളൂ? അതെ, ഇതെന്ന് പറഞ്ഞാൽ 3 സൈക്കിൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഹാഷ് ട്രയൽ ഉണ്ടാവുള്ളൂ. അത്രയും 3 പ്രാവശ്യം കത്തി തീരുന്ന വരെ ഇതില് ഇതില് 150 നാപ്കിൻ കത്ത് 1 പ്രാവശ്യം റിമൂവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ ഓക്കെ. എന്ന് പറഞ്ഞാൽ ഒരു നാപ്കിൻ 5 മില്ലിഗ്രാം ആണ് ഹാഷ് വരെ, അത്രേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഈ ഒരു ചെറിയ സംഭവം ഇതാണ്, ഇപ്പൊ വീട്ടിലേക്കുള്ള അതെ ഹോം മോഡൽ എന്ന് പറഞ്ഞ.
ഇത് പറഞ്ഞാൽ അറ്റ് എ ടൈം 5 മുതൽ 10 നാപ്കിൻ വരെ ബേൺ അയക്കുന്ന മെഷീനാണ്. ഇതും വാൾ മൗണ്ടഡ് ആണ്. ശരിക്ക് നമ്മൾ മാക്സിമം ഇതിന്റെ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാല് ബാത്റൂമിന്റെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ബെനിഫിറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. നമ്മള് വലിയ സൈസ് ഉള്ള ഇത് 50 വേറെ കമ്പനിന്റെ മെഷീൻ ആണെങ്കിൽ വലിയ റെജിഡ് ആയിട്ടുള്ള സൈസ് ആയിട്ട് വരാം. വലിയ സൈസ് ആയിട്ട് അത് സ്റ്റാൻഡ് ഒക്കെ വെച്ച് ചെയ്യുന്ന ഇത് ജസ്റ്റ് വാൾ മൗണ്ടഡ് ആണ്. വാളില് തൂക്കിയിടാം ബാത്റൂമിന്റെ അത്രേ വരുന്നുള്ള സൈസ്. പക്ഷെ ഉള്ളിൽ ഇത്രത്തോളം നമ്മള് കപ്പാസിറ്റി വരുന്നുണ്ട്. പിന്നെ ഹോം മോഡലാണ് നമുക്ക് അതേപോലെ തന്നെ ബാത്റൂമിനുള്ളിലോ അല്ലെങ്കിൽ ഒഴിഞ്ഞൊരു പ്രദേശത്തോ വെക്കാം. സാധാ കൊമേഴ്ഷ്യൽ യൂസ് പവർ പ്ലഗ് മാത്രം മതി, 6 amps പവർ പ്ലഗ് മതി, അതിൽ കൂടുതലൊന്നും വേണ്ട. നമുക്ക് പറയാനുള്ളത് ഇതാണ് ഓഫീസ് മോഡൽ പറഞ്ഞത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സ്കൂളുകൾ നമ്മളെ യു പി സ്കൂളുകൾ അല്ലെങ്കിൽ വളരെ കുറച്ച് സ്റ്റുഡൻസ് ഉള്ള പ്രൈവറ്റ് സ്കൂളുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഓഫീസുകൾ, ടെക്സ്റ്റൈൽസുകൾ, മാളുകൾ, അങ്ങനെയുള്ള എല്ലാ സ്ഥലത്തേക്കും, അതുപോലെ തന്നെ വളരെ 4-5 സ്ത്രീകൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ, അങ്ങനെയുള്ള എല്ലാ സ്ഥലത്തേക്കും ഏറ്റവും കൂടുതൽ മൂവ് ഉള്ള മോഡലാണ് ഓഫീസ് മോഡല്. ഇതെന്താന്ന് വെച്ചാല് അതിന്റെ എമൗണ്ട് വെച്ചിട്ടും അവർക്ക് താങ്ങാൻ പറ്റുന്ന ഒരു എമൗണ്ടേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ നല്ല വർക്കിംഗ് ഉള്ള ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള മോഡലാണ് ഓഫീസ് മോഡല്. 25 നാപ്കിൻ കപ്പാസിറ്റി വരുന്നത്. ഇത് പവർ കൺസപ്ഷനും കുറവാണ്, 1200 വാട്ട്സ് ആണ് വരുന്നത് പവർ കൺസപ്ഷൻ വരുന്നത്. ഇതിപ്പോ കേരളത്തിൽ ഇപ്പൊ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുവിധം വർക്കുകളൊക്കെ ഗവൺമെന്റ് ഈ സംഭവത്തിന് സപ്പോർട്ട് ചെയ്ത് കണ്ടെന്ന് ചെയ്യുന്നുണ്ടോ? ഇതിപ്പോ സാമൂഹ്യ നീതി വകുപ്പിന്റെ ഓർഡർ തന്നെ നിലവിലുണ്ട്. എല്ലാ 2 കൂടുതൽ സ്ത്രീകൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് ടെക്സ്റ്റൈൽസ് ആയാലും അല്ലാതെ ഓഫീസുകളായാലും അവിടെയൊക്കെ നിർബന്ധമായിട്ടും മിഷൻ വെക്കണം. അത് എല്ലാവർക്കും ഒന്നും എല്ലാ സ്ത്രീകൾക്കും ഒന്നും അറിയില്ല. ആർക്കും അറിയില്ല, അറിയുന്നവരൊക്കെ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, സ്ഥലത്തൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, ഓർഡർ പറഞ്ഞിട്ട് വരുന്നുണ്ട്. ആയിക്കോട്ടെ. പിന്നെ ഇനിയിപ്പോ ഒരു 5 സ്ത്രീകളല്ല അതിലും കുറവ്, ഒരു വീട്ടിലിപ്പോ എന്റെ വീട്ടിലൊക്കെ 2 സ്ത്രീകൾ ഉള്ളത് വിചാരിച്ചോളി, ഓർക്കുള്ള എന്തെങ്കിലും സംഭവം ഇതിൽ നിങ്ങള്? ഇതിലും ചെറുതായിട്ടുള്ള ഒരു മോഡൽ വരുന്നുണ്ട്. ഇതിനേക്കാളും ചെറുതായിട്ട്, ഇതെന്ന് പറഞ്ഞാല് ഇതേ ക്വാളിറ്റിയിൽ തന്നെയാണ് നമ്മൾ ഈ ഹോം മോഡൽ ഉണ്ടാക്കിയത്. എന്ന് പറഞ്ഞാൽ LCD ഡിസ്പ്ലേ, PCB കോൺട്രാക്ടിങ് വർക്ക് വരുന്നത്, എല്ലാ വർക്കുകളൊക്കെ ഇതേ സെയിം ക്വാളിറ്റിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ക്വാളിറ്റി കുറയ്ക്കാതെ തന്നെ ഇത്രയും LCD ഡിസ്പ്ലേ കുറച്ച് ഒരു വീട്ടിലേക്ക് ശരിക്കും LCD ഡിസ്പ്ലേ അതിന്റെ വർക്കിംഗ് കണ്ട ആവശ്യം ഒന്നും അവർക്ക് ഇല്ല. അപ്പൊ ഒരു കോളേജോ സ്കൂളോ ഒക്കെ ആവുമ്പോൾ ഇത്ര ആവശ്യം വരുന്നത്. അപ്പൊ എന്താ പറയാ, പൈസ കുറച്ചിട്ട് മാക്സിമം കുറഞ്ഞ ചെലവിൽ അവർക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു മെഷീൻ നമ്മളെ അനേരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മളെ കസ്റ്റമറെ അഭ്യർത്ഥന പ്രകാരം തന്നെയാണ് അത് തുടങ്ങിയിട്ടുള്ളത്. ഇത് ഒന്നുകൂടി കോസ്റ്റ് കുറച്ച് ചെയ്യാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ട് അത് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അത് മാർക്കറ്റിലേക്ക് ഇറങ്ങണം. ഓക്കെ. പിന്നെ വിഷ്ണുഭായ്, നിങ്ങളെ ഇപ്പോഴത്തെ ഏതൊക്കെ ബ്രാൻഡ് നിങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇനി ആർക്കും വേണച്ച നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ? നിങ്ങളായിട്ട് സമീപിച്ചു കഴിഞ്ഞാൽ ഓരേതായ ഒരു ബ്രാൻഡ് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും പറഞ്ഞാൽ മനസ്സിലായി. അപ്പൊ നമ്മള് ഡയറക്റ്റ് കൊടുക്കുന്ന MBS ബ്രാൻഡിലാണ്, MBS ഹൈജീനി പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ മാർക്കറ്റിൽ ഇത് റീറ്റെയിൽ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ആൾക്കാർ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് അവര് പറയുന്ന ബ്രാൻഡ് നെയിമില് നമ്മൾ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് നമ്മൾ ഈ സ്റ്റിക്കർ ആയിരിക്കില്ല, കളർ മാറ്റം വരും. അവർ ആവശ്യപ്പെടുന്ന അനുസരിച്ചുള്ള ബ്രാൻഡ് നെയിമില് നമ്മള് ഇതേ ക്വാളിറ്റിയില്, നമ്മളിപ്പോ ഇവിടുന്ന് എങ്ങനെയാണ് വിടുന്നത് അതേ ക്വാളിറ്റി തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റും ഹൈ ക്ലാസ് പ്രൊഡക്റ്റ് അല്ലാതെ ലോ ക്വാളിറ്റിയിലുള്ള ഒരു സാധനം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ അതിലൊരു സംശയം ചോദിക്കട്ടെ, നമ്മളിപ്പോ ഇത് ഇത്ര വലിയൊരു സാധനത്തിൽ ഒന്നായിട്ട് നിറഞ്ഞു കഴിയുമ്പോ ഇതിന്റെ നടുക്കത്തെ സാധനമൊക്കെ കത്തുവോ? ഇത് എവിടുന്ന കത്തി പിടിക്കുക? ഇത് എന്താ പറഞ്ഞാല് ബാക്കിയുള്ള എല്ലാ കമ്പനിയുടെ മെഷീനും, ഇപ്പൊ നിലവിലുള്ള എല്ലാ കമ്പനിയുടെ മെഷീനും ഒരു വ്യത്യസ്തം നമ്മളതിലുള്ളത്, നമുക്കൊരു ഫാൻ വരുന്നുണ്ട്, അതില് ബ്ലോവർ ഫാൻ വരും. അത് പറഞ്ഞാൽ നമുക്ക് കത്താൻ നമുക്ക് മണ്ണെണ്ണയോ പെട്രോളോ അല്ലെങ്കിൽ ഡീസലോ അതിനുകൂടെ ഏറ്റവും ആവശ്യം ഓക്സിജനാണ്. ഇപ്പൊ ഡയറക്റ്റ് ഓക്സിജൻ കൊടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്, എന്ന് വെച്ചാൽ സിലിണ്ടർ ഒക്കെ വെച്ച് കൊടുക്കേണ്ടി വരും. അതിന് പകരം നമ്മൾ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജൻ എയറിനെ നമ്മൾ ഉള്ളിൽ കടത്തിവിടാം. എന്ന് പറഞ്ഞാൽ ഇതിൽ ഹീറ്റ് വന്ന് ഹീറ്റായിട്ട് ചൂടായി ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 5 minutes ആകുമ്പോൾ ഒരു 300 degrees വരെ ഹീറ്റ് ആകും ഉള്ളില്. ആ ടൈമിൽ ഇതിലെ ഫാൻ ഓൺ ആവും. 5 minutes ടൈം ഷെഡ്യൂൾ വെച്ചിട്ടാണ്, 5 minutes ഫാൻ ഓൺ ആവും, ബ്ലോവർ ഫാൻ ഓൺ ആവും. ഓൺ ആവുമ്പോൾ ആളി കത്താൻ തുടങ്ങും. ഇത് നമ്മൾ എപ്പോഴും തീ പിടിക്കാൻ മുകൾ ഭാഗത്ത് നിന്നാണ് മോളുന്നാണ് കത്തി പിടിക്കല്ലേ, അതിന് എയർ മുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് ഉള്ളിലൂടെ നമ്മള് ഒരു എക്സോസ്റ്റ് പൈപ്പും വരുന്നുണ്ട്. അത് വന്നിട്ട് തന്നെ മുകളിലേക്ക് എയർ കൊടുക്കും, ആള് കത്തും. ഇത് കത്തുന്ന നമുക്ക് കാണിച്ചു തരാം എങ്ങനെ കത്തുന്നു. ശരിക്ക് ബാക്കിയുള്ള എല്ലാ കമ്പനിയിൽ നിന്നുള്ള വ്യത്യസ്തം നമ്മൾക്ക് ഇതാണ്, ആള് കത്തിയിട്ട് തന്നെ ആഷ് ആയിട്ട് പൗഡർ ആയിട്ട് ആഷ് ആയിട്ട് വരും. നമ്മള് പുകഞ്ഞ് കത്തുമ്പോൾ ഇതിന് സ്മോക്കിന്റെ പ്രശ്നം വരാം. ശരിക്കും നല്ല കത്തുന്ന നമ്മളൊരു അടുപ്പിലാണെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കത്തിക്കാണെങ്കിൽ നല്ല കത്തുമ്പോൾ അതിന് പുകണ്ടാവില്ല, കത്തി തീർന്നു. അത് എരിഞ്ഞ് അറിയില്ല.
ഓക്കേ ഓക്കേ അപ്പോൾ വിഷ്ണുഭായി ഇതിന്റെ പ്രവർത്തനങ്ങൾ ഒന്ന് കാട്ടി തന്നെ അപ്പോൾ നാപ്കിൻ തന്നെ ഇട്ടിട്ട് കാണിക്കാം അപ്പോൾ മാർക്കറ്റിലുള്ള സാധാ വിസ്പറിന്റെ നാപ്കിൻ ആണ് ഓക്കേ ഇതിപ്പോൾ ശരിക്കും ഇത് അവര് കടലാസിൽ പൊതിഞ്ഞിടുന്ന ഒന്നുകൂടി നല്ലത് ന്യൂസിലായിട്ടുള്ള നാപ്കിനുകള് കടലാസിൽ പൊതിഞ്ഞിട്ട് അങ്ങനെ തന്നെ ഒരുവിധം എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെ എല്ലാവരും ഇടുന്നത് ഇനി ഡോർ ക്ലോസ് ചെയ്യാം ഓക്കെ നമ്മൾ ഈ ബട്ടൺ പ്രസ് ചെയ്യാ ചെയ്യേണ്ടത് പ്ലാസ്റ്റിക് ഒരു കാരണവശാലും മാക്സിമം ഇടാതിരിക്കുക അത് നമ്മൾ പറയുന്നുണ്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നിടത്തൊക്കെ നമ്മൾ പറയുന്നുണ്ട് ഓക്കെ പ്ലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് അതിന്റെ പ്രശ്നം കത്തിപ്പോ എന്തായാലും കത്തി പക്ഷെ ഇതിൽ ഉരുകി ഉറ്റാനുള്ള സാധ്യത ഉണ്ട് ട്രയല് ഹെയർ ട്രയല് ഉരുകി പിടിക്കും അല്ലേ അത് റിമൂവ് ചെയ്താൽ പക്ഷെ മാക്സിമം ഇടാതിരിക്കുക തന്നെ നമ്മൾ പറയുന്നത് പ്ലാസ്റ്റിക് കത്തിക്കുന്നത് നമ്മളും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലല്ലോ നമ്മൾ ഈ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം പ്രസ് ചെയ്ത് കൈ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡിസ്പ്ലേയിൽ കാണാം അതൊരു ടൈം 0 to 25 minutes 25 minutes ഉണ്ടാവുക അത് 25 minutes സൈക്കിൾ ഡോൺ ഓപ്പൺ ഡോർ കത്താൻ തുടങ്ങിയോ ഇല്ല 5 minutes ആകുമ്പോൾ ഫാൻ ഓൺ ആകുമ്പോഴാണ് ശരിക്കും കത്താൻ തുടങ്ങുക ഫാൻ്റെ ഒച്ച നമുക്ക് പുറത്തേക്ക് കേൾക്കാം പുറത്തേക്ക് വളരെ കുറഞ്ഞ തോതിൽ ഉണ്ടാവുള്ളൂ തന്നെ നമുക്ക് കേൾക്കാം ഫാൻ ഓഫ് എന്നാണ് അതിങ്ങനെ ഡോണ്ട് ഓപ്പൺ ദി ഡോർ അങ്ങനെ അങ്ങോട്ടും മാറി മാറി വരും അതായത് ഇപ്പം ഇവിടെ ഈ സ്വിച്ച് ഇട്ടോണ്ട് ഈ ഡോർ ഇപ്പൊ ഓപ്പൺ ആക്കാൻ പാടില്ല ഇപ്പൊ ഹീറ്റർ ഓൺ ഫാൻ ഓഫ് അത് 5 minutes ആകുമ്പോൾ ഹീറ്റർ ഓൺ ഫാൻ ഓൺ എന്നുള്ള കണ്ടീഷനിലേക്ക് വരും പിന്നെ 15 minutes ആകുമ്പോൾ ഹീറ്റർ ഓഫ് ആവും ആകെ 15 minutes നമുക്ക് ഹീറ്റർ വർക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ 15 minutes ആകുമ്പോൾ ഹീറ്റർ ഓഫ് ഫാൻ ഓൺ എന്നുള്ള കണ്ടീഷനിൽ തന്നെ ഏകദേശം 20 minutes ആകുമ്പോൾ തന്നെ മൊത്തം കത്തി കഴിയും പിന്നെയുള്ള 5 minutes എന്ന് പറഞ്ഞാൽ നമുക്ക് കൂളിംഗ് ടൈമാണ് ഹീറ്റർ കൂളാകും അത് അത്രയും 800 degrees ഉള്ള ഹീറ്ററിനെ ഒരു 400-500 degrees കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കൂളിംഗ് ടൈമാണ് 5 minutes ഫാൻ ഉപയോഗിക്കുന്നത് പിന്നെ ഏകദേശം 5 minutes ആയിക്കോട്ടെ അപ്പോഴത്തേ ഇതിന്റെ ഇപ്പൊ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങള് വാറണ്ടി കൊടുക്കുന്നുണ്ട് എല്ലാ പ്രൊഡക്റ്റിനും ഹോം മോഡൽ മുതൽ എല്ലാ പ്രൊഡക്റ്റും നമ്മള് ഒരു വർഷത്തെ ഫുൾ വാറണ്ടി കൊടുക്കുന്നുണ്ട് അതിപ്പോ ഏത് സ്പെയറോ എന്ത് പോയാലും നമ്മൾ ചേഞ്ച് കൊടുക്കും അത് ഫ്രീ കോസ്റ്റ് ആണ് കോസ്റ്റ് ഒന്നും ഈടാക്കൂല അത് കഴിഞ്ഞ് സർവീസ് എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു ഒരാഴ്ചന്റെ ഉള്ളിൽ മാക്സിമം സർവീസ് ചെയ്ത് കൊടുക്കും അതിപ്പം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തിരുവനന്തപുരത്ത് വരും കാസർഗോഡ് വരും ഡിലേ വരണേ ഒരാഴ്ച മാക്സിമം അതിനുള്ളിൽ സർവീസ് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കും ഇപ്പൊ MBS-ന്റെ ഒരൊറ്റ മെഷീനും സർവീസ് ഇല്ലാതെ മാർക്കറ്റിൽ ഇല്ല അത്രയും ഏകദേശം ഒരു 1000+ മെഷീൻ മാർക്കറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞു മറ്റൊന്നും സർവീസ് ഇല്ലാതെ തന്നെ ആവശ്യം വരണില്ല ഒരു വർഷത്തേക്കൊന്നും അങ്ങനെ കംപ്ലൈന്റ് വരില്ല ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ കംപ്ലൈന്റുകൾ വരുള്ളൂ അതിനെ നമ്മൾ ആക്ച്വൽ എത്രയാണോ സ്പെയറിന് വരുന്നത് അത് മാത്രമേ ഈടാക്കുന്നുള്ളൂ അപ്പൊ ഇതൊക്കെ 5 minutes ആയിണ്ട് ഇത് കത്തുന്നതാണ് ഈ കാണുന്നത് കേട്ടോ കണ്ടല്ലേ ഇത് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല അത് പൈപ്പ് പൈപ്പ് വഴി മുകളിലേക്ക് പോകും ഇത്ര സ്പീഡിൽ കത്തുന്നതുകൊണ്ടാണ് ഈ പുക ഇല്ലാത്തത് സീറോ പേഴ്സന്റ് അപ്പൊ ഈ ഒരു വിജയം കൊണ്ടാണ് നിങ്ങൾക്ക് കൂടുതൽ എൻക്വയറി വരുന്നത് ഈ സമയത്ത് ഇങ്ങനെ കത്തണ സമയത്ത് ആരെങ്കിലും ഇപ്പൊ ഇതൊന്നും ആരും നോക്കൂലല്ലോ ഇങ്ങനെ വന്ന് ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഓക്കെ ഓക്കെ അതൊന്ന് കാണിച്ചു ഇങ്ങനെ അങ്ങനെ പാളും അല്ലേ ഓക്കെ അപ്പൊ അങ്ങനെ തുറക്കരുത് അതുകൊണ്ടാണ് ഡോണ്ട് ഓപ്പൺ തുറക്ക മുതലേ നമ്മൾ അതിൽ എഴുതി വെക്കുന്നത് ഓക്കെ അപ്പൊ ഈ കാര്യം എല്ലാരും ഒന്ന് ശ്രദ്ധിക്കണം ഇത് മുമ്പേ ഈ ഓൺ ആക്കിയിടുന്ന സമയത്ത് ഇതിങ്ങനെ ഓപ്പൺ ആക്കുമ്പോ ചെറുതായിട്ടൊരു പാളല് വരും പുറത്തേക്ക് എരിഞ്ഞു തീരാണല്ലേ അല്ല കത്തി തീരാണല്ലേ അല്ല ഇത് ഇപ്പൊ നിങ്ങളെ ഓഫീസും കാര്യമല്ല ഈ ഒരു ഇതിന്റെ ഉള്ളിൽ തന്നെയാണോ അല്ലല്ല നമ്മളെ ഓഫീസ് വരുന്നത് കോഴിക്കോടാണ് നമുക്ക് പ്രോപ്പർ ആയിട്ട് GST എല്ലാം ഉള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഓഫീസാണ് കോഴിക്കോട് ഓഫീസും ഗോഡൌൺ ഒക്കെ കോഴിക്കോടാണ് പ്രൊഡക്ഷൻ നമ്മളെന്നാൽ ഒരു പൊല്യൂഷൻലെസ് ആയിട്ടുള്ള അയൽവാസികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സ്ഥലം തിരഞ്ഞെടുത്തത് ഓക്കെ ഓക്കെ അപ്പൊ നീ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലല്ലോ അപ്പൊ വിഷ്ണുഭായി നിങ്ങള് തന്ന ഈ അറിവിന് ഇതെല്ലാവരിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ പറയണേ എല്ലാവർക്കും ഉപകാരമാവട്ടെ അതായത് സ്ത്രീകൾ വല്ലാതെ എന്താ പറയാ ഈ സാധനം പൊതിഞ്ഞ് നമ്മള് ബാഗിൽ ഉതിലും വെച്ച് വീട്ടിൽ കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയൊക്കെ വരുന്നുണ്ടല്ലോ അപ്പൊ നിങ്ങളെ ഈ ഒരു പരിപാടി എല്ലാവർക്കും ഭയങ്കര ഉപകാരപ്രദമാവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഈ വീഡിയോ കാണുന്നവർ എന്തായാലും മറ്റുള്ളവരെ എത്തിക്കാൻ വേണ്ടിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യണം പിന്നെ നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെച്ചാൽ അതും ഒന്ന് ചെയ്തിട്ടേക്കിട്ടോ അപ്പൊ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരും ഓക്കെ ബൈ താങ്ക് യു